നമസ്കാരം നാട്ടു വാർത്തയിലേക്ക് സ്വാഗതം. കോട്ടപ്പള്ളിയിൽ പ്രഭാത സവാരിക്കിടയിൽ ബൈക്കിടിച്ച മധ്യവയസ്കൻ മരിച്ചു. ചെമ്മരത്തൂരിലെ വ്യാപാരി കോറോത്തുമീത്തൽ രാജനാണ് മരിച്ചത്. കോട്ടപ്പള്ളി പാലത്തിന് സമീപം വെള്ളിയാഴ്ച രാവിലെ 6:30 അപകടം. KL18P9942 നമ്പർ ബൈക്കിടിച്ച് രാജൻ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. ബൈക്ക് ഓടിച്ച വില്യാപ്പള്ളി സ്വദേശിക്ക് പരിക്കുണ്ട്. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടകര പോലീസ് സ്ഥലത്തെത്തി നടപടി സ്വീകരിച്ചു. കമലയാണ് ഭാര്യ. രതിക, രജീഷ്, രേഷ്മ എന്നിവർ മക്കളും മഹേഷ്, മനോജൻ, മഹിത എന്നിവർ മരുമക്കളുമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചോറോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വികസന പ്രഖ്യാപനവും പ്രകടന പത്രികാ പ്രകാശനവും നടത്തി. വികസന പ്രഖ്യാപനം LJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ്കുമാർ MP ഉദ്ഘാടനം ചെയ്തു. രണ്ട് കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടി ഇന്ത്യയെ പണയം വയ്ക്കുകയാണ് മോദി സർക്കാർ എന്നും പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിറ്റുതുലക്കുകയാണെന്നും ശ്രേയാംസ്കുമാർ പറഞ്ഞു. BJPക്ക് വളരാൻ വഴിയൊരുക്കുന്ന ഏജൻസിയായി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മാറിയെന്നും ശ്രേയാംസ്കുമാർ അഭിപ്രായപ്പെട്ടു. കേരളത്തിലെ ഗവൺമെന്റ് ജനങ്ങളുടെ ആശ്രയമാണെന്നും കോവിഡ് മഹാമാരിയിൽ ലോകം വിറങ്ങലിച്ചു നിന്നപ്പോൾ മനുഷ്യനെയും മറ്റു ജീവികളെയും പട്ടിണിക്കിടാതെ അന്നവും ശുശ്രൂഷയും നൽകിയ ഗവൺമെന്റാണ് കേരളത്തിലെ പിണറായി ഗവൺമെന്റ് എന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പൊ അങ്ങനെ സമഗ്രമായിട്ട് അതിനെ പരിഷ്കരിക്കുകയൊക്കെ ചെയ്യുന്നത് 3 കോടിയും 5 കോടിയും ചെലവാക്കിക്കൊണ്ട് 100 സ്കൂളുകൾ ആ നിലവാരത്തിലേക്ക് എത്തിച്ചില്ലേ, അതിന്റെ ഗുണമാർക്കാണ്? ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ മക്കൾക്കാണ്. അവർക്ക് നല്ല വിദ്യാഭ്യാസം നൽകാനും വേണ്ടിയിട്ടാണ്. ആശുപത്രികളുടെ നിലവാരം മെച്ചപ്പെടുത്തിയില്ലേ? എല്ലാം കഴിഞ്ഞു എന്നല്ല പറയുന്നത്, അതിൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കല്ലേ. മുമ്പിങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? മുമ്പ് ഒരു ഡോക്ടറെ കിട്ടണമെന്നുള്ള സ്ഥിതി എത്രയാണ്? പ്രശ്നത്തിലെ ഹോസ്പിറ്റൽ നവീകരിക്കാൻ വേണ്ടിയല്ല, ഫണ്ടൊന്നും പണ്ട് ലഭ്യമല്ല. നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പം സമ്മതിക്കില്ല, കോഴിക്കോട് ബീച്ച് ആശുപത്രി ഒന്ന് പോയി സന്ദർശിച്ച് നോക്കുമ്പോൾ അവിടെ ICU കോഴിക്കോടുള്ള ഏറ്റവും വലിയ ഹോസ്പിറ്റലായ മൈത്രയുടെ അതേ നിലവാരം, അതിനേക്കാളും മുന്തിയ നിലവാരമാണ്. കേരളത്തിലെ സാധാരണക്കാരൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഏറ്റവും നല്ല സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അത് ഈ ഗവൺമെൻറ് ചെയ്തതല്ലേ? റോഡുകളുടെ വികസനം, പാലങ്ങളുടെ വികസനം, കാർഷിക മേഖലയിലെ ഇടപെടൽ, ഇന്നുള്ള കൃഷി വർദ്ധിച്ചില്ലേ? കൃഷി ചെയ്യുന്ന ഇടം വർദ്ധിച്ചില്ലേ? ഇതെല്ലാം ഒരു ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളല്ലേ? അപ്പം ഇങ്ങനെ വലിയ പദ്ധതികൾ എങ്ങനെ ചെയ്യാൻ സാധിച്ചത്? കിഫ്ബി മുഖാന്തര. അപ്പോൾ കിഫ്ബിക്ക് നേരെയായി ഇപ്പോൾ അക്രമം. എനിക്ക് പ്രതിപക്ഷത്തോടും BJPയോടും ചോദിക്കാനുണ്ട്, ഇതുപോലെയുള്ള പദ്ധതികളൊന്നും കേരളത്തിൽ വേണ്ടാന്നാണോ നിങ്ങളുടെ നിലപാട്? കേരളത്തിൽ മുന്നോട്ട് പോരുന്നതാണോ നിങ്ങളുടെ നിലപാട്? KM നാരായണൻ അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മുഖേരി മുഖ്യപ്രഭാഷണം നടത്തി. CPM ജില്ലാ സെക്രട്ടറി P മോഹനൻ പ്രകടന പത്രിക പ്രകാശനം നിർവഹിച്ചു. പറമ്പത്ത് ബാബു, V ദിനേശൻ, V സത്യനാഥൻ, E ശ്രീധരൻ, മുബാസ് കല്ലേരി, ചന്ദ്രശേഖരൻ, നിഷ പുത്തമ്പുരയിൽ, NM വിമല എന്നിവർ സംസാരിച്ചു. 21 വാർഡിലെയും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും പങ്കെടുത്തു. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ വിരുദ്ധ തരംഗമാണെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ. ഓർക്കാട്ടേരിയിൽ 14th വാർഡ് ജനകീയ മുന്നണി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുഭരണത്തിൽ ഏകാധിപത്യവും ജനവിരുദ്ധ നിലപാടും കള്ളക്കടത്തുമാണ് നടക്കുന്നത്. ഗവൺമെന്റ് നടത്തിയ എല്ലാ വികസന പ്രവർത്തനങ്ങളും അഴിമതിയിൽ മുങ്ങിയിരിക്കുകയാണ്. കൊറോണ പേര് പറഞ്ഞ് സമരങ്ങളെ നേരിടുകയും അഴിമതി നടത്തുകയുമാണ് സർക്കാർ ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഓർക്കാട്ടേരിയിൽ 14th വാർഡ് ജനകീയ മുന്നണി സ്ഥാനാർത്ഥി ഷുഹൈബ് കുന്നത്തിന്റെ പ്രചരണാർത്ഥം നടന്ന കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് കേരളത്തിൽ കണ്ടുവരുന്ന അക്രമ രാഷ്ട്രീയം ഏറെ ഭീകരത നിറഞ്ഞതാണ്. ഇത്രത്തോളം കൊലയാളികളെ സംരക്ഷിക്കാൻ CPM ക്ഷമിക്കുന്നുണ്ട് എന്നുള്ളത് കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും കൊലപാതകത്തിന് ശേഷം അത് സുപ്രീംകോടതി വീണ്ടും അത് CBIക്ക് വിടണമെന്ന് ആവശ്യപ്പെടുമ്പോൾ കോടിക്കണക്കിന് രൂപയാണ് പൊതു ഖജനാവിൽ നിന്നും അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, നിയമപരമായി അവർക്ക് അനുകൂലമാക്കുന്നതിന് വേണ്ടി ചിലവഴിച്ചതെന്ന് അറിയുമ്പോൾ ഈ രാഷ്ട്രീയം ഏറെ ആകാംക്ഷയും അതുപോലെ തന്നെ ആശങ്കയും ഉയർത്തുന്ന ഒന്നാണ് CPM രാഷ്ട്രീയം എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. തികച്ചും ഇതൊരു സെമി ഫൈനലാണ്. ഇന്നത്തെ സർക്കാരിൻ്റെ
പ്രകടനത്തെ ജനങ്ങൾ എങ്ങനെ വിലയിരുത്തും എന്നുള്ളത് ഇതിലൂടെ മനസ്സിലാവും. ജനങ്ങൾ ഇന്ന് വിധി എഴുതാൻ പോവുകയാണ്. അഴിമതിയിലും സ്വജനപക്ഷപാതത്തിലും മുഴുകിയ ഒരു ഗവൺമെൻറ്റിനെ തുടച്ചു നീക്കാൻ ഇന്ന് കേരള ജനത സജ്ജരായിരിക്കുന്നു എന്നുള്ളൊരു തെളിവാണ് ഈ ഒരു ഇലക്ഷൻ. ഇത്രയേറെ ഈ ഒരു കോവിഡ് കാലഘട്ടത്തും ഏറെ ആവേശത്തോടു കൂടി യു ഡി എഫിനോടൊപ്പം ജനങ്ങൾക്കൊപ്പം ഇവിടെ നിൽക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഇവിടെ സംസാരിക്കേണ്ട, അതിലേക്കൊന്നും കടക്കുന്നില്ല. നമുക്ക് വേണ്ടത് ഈ ജനകീയ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിക്കുക എന്നുള്ളതാണ്. ഏറാമല ഇവിടെ തിരിച്ചു പിടിച്ചുകൊണ്ട് ഈ ഏറാമല ഏറ്റവും നല്ല വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനത്തിനും ഒരു വലിയ സാധ്യതയുള്ള ഒരു പഞ്ചായത്താക്കി മാറ്റുന്നതിൽ ഏറെ ഉത്തരവാദിത്തപ്പെട്ട പക്കമതികളായ സ്ഥാനാർത്ഥികളെയാണ് ഇവിടെ തീരുമാനിച്ചിട്ടുള്ളത്. പുതിയടത്ത് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ആർ എം പി സംസ്ഥാന സെക്രട്ടറി എൻ വേണു, യൂത്ത് ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സി കെ സുബൈർ, എം എസ് എഫ് സംസ്ഥാന സെക്രട്ടറി ലത്തീഫ് തുറയൂർ, യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി കെ കെ നവാസ്, കോട്ടയിൽ രാധാകൃഷ്ണൻ, അഫ്നാസ് ചോറോട, ഒ കെ കുഞ്ഞബ്ദുള്ള, കെ കെ അമ്മദ, പി പി ജാഫർ, എ കെ ബാബു, രാജൻ ഡയറോത്ത്, കെ ഇ ഇസ്മയിൽ, ഹൈദ്രോസ് തുറാബ് തങ്ങൾ, എം കെ വിനോദൻ, ജനകീയ മുന്നണി സ്ഥാനാർത്ഥികളായ ജില്ലാ പഞ്ചായത്ത് ബിന്ദു, ബ്ലോക്ക് പഞ്ചായത്ത് എം കെ ഗോപാലൻ, ഗ്രാമപഞ്ചായത്ത് ഷുഹൈബ് കുന്നത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പി ദാമു സ്വാഗതവും വി പി കുഞ്ഞബ്ദുള്ള നന്ദിയും പറഞ്ഞു. ഇടവേള പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ് എൻ എച്ച് ബൈപാസ് വടകര. റിലേഷൻസ് ഫോറെവർ. മികച്ച പഠനം മികവുറ്റ ക്യാമ്പസിൽ. ഫസ്റ്റ് ബി സ്കൂൾ അറ്റ് വടകര. മാപ്സ് മാസ്റ്റേഴ്സ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ സ്റ്റഡീസ്. ഓപ്പൺ യുവർ ഓപ്പർച്യൂണിറ്റീസ്. കോഴ്സസ് ഓഫേർഡ് ബി ബി എ, ബി കോം സി എ, ബി സി എ, ബി എസ് സി മാത്സ്, എം കോം, എം ബി എ, എം എ ഇംഗ്ലീഷ്. ഈ വർഷം മുതൽ ഭാരതിയാർ യൂണിവേഴ്സിറ്റി കോഴ്സുകൾ മാപ്സിൽ. എം ബി എ, 26 specializations, MA, Applied Psychology, Criminology and Police Administration, Mass Communication and Journalism, MSW, BSc Fashion Technology and Costume, Visual Communication, BBA, Airline and Airport Management, Logistics and Supply Chain, CA courses at MAPS, BCom plus CMA, CMA, CA, CS, ACCA, classes by Chartered Accountants. We offer regular classes, Sunday classes, online classes. Mikacha adisthana saugaryangalumayi Maths Campus Vadagara Townil thanne. Digital library and reading room, playground, canteen, student store, uniform, best infrastructure, making professionals professionally. Maths Masters Academy of Professional Studies near Cooperative Hospital, Karimbanapalam, Vadagara. Call 7034990011. Visit our website for online admission, www.mastersvadagara.com. പ്രമുഖ മത്സര പരീക്ഷാ പരിശീലന കേന്ദ്രമായ ജോബ് ട്രാക്കിന്റെ PSC, UPSC, SSC ബാങ്കിംഗ് പരിശീലനം മാസ്റ്റേഴ്സ് ഗ്രൂപ്പ് സ്ഥാപനങ്ങളിൽ. Matrons shoes and bags, NH bypass, Vadakara. Matrons, buy your dreams. Melle innile swapnam virarnu vo chirakarna swapnangal alagai vidarnu vo. മനസ്സിന്റെ മൂല്യങ്ങൾ മനസ്സിലാക്കുന്നതാവണം സ്വർണം. ആഡംബരത്തേക്കാൾ
അഭിമാനത്തിന് സ്ഥാനം നൽകുന്ന അമൂല്യ ലോഹം. പെണ്ണിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന ദൈവിക അലങ്കാരമാണത്. ഏഴു വർണ്ണങ്ങൾ പോലെ ഏറ്റവും നല്ല സ്വർണം കുറഞ്ഞ പണിക്കൂലിയിൽ. ഔറ ഗോൾഡൻ ഡയമണ്ട്സ്, മാർക്കറ്റ് റോഡ്, വടകര. വാർത്തകൾ തുടരുന്നു. മത്സ്യത്തൊഴിലാളികളുടെ ദുരിതം അറുതിയില്ലാതെ തുടരുന്ന വേദനയാണ്. തിരഞ്ഞെടുപ്പിൽ പോലും ഇവരുടെ ദുരിതങ്ങൾ ചർച്ച ചെയ്യാറില്ലെന്ന പരാതിയാണ് ഇവർക്ക്. ഇത്തവണയും ഇതുതന്നെയാണ് അവസ്ഥ. ചോമ്പാൽ ഹാർബറിലെ മത്സ്യത്തൊഴിലാളികൾക്ക് പറയാനും ഏറെ സങ്കടമുണ്ട്. ചോര നീരാക്കി മീൻ പിടിക്കുന്നവൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനാവുന്നില്ല. ലാഭമുണ്ടാക്കുന്നത് മുഴുവൻ ഇടനിലക്കാർ. വലപണിക്ക് പോലും സൗകര്യമില്ല. ഈ അവസ്ഥ മാറുമോ എന്നാണ് മത്സ്യത്തൊഴിലാളികൾ ചോദിക്കുന്നത്. അഴിയൂർ പഞ്ചായത്തിലെ 12-13 വാർഡുകളിലായാണ് ചോമ്പാല ഹാർബർ സ്ഥിതി ചെയ്യുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ മത്സ്യം പല ഭാഗങ്ങളിലേക്ക് പോകുന്നു. കാലമേറെയായിട്ടും മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം മാത്രം മാറുന്നില്ല. ലൈഫ് പദ്ധതിയിൽ വീടുണ്ടാക്കാൻ 4 ലക്ഷം രൂപ വരെ ലഭിക്കുന്നതിൻ്റെ ഗുണമൊന്നും ഈ മേഖലയിലുള്ളവർക്ക് കിട്ടുന്നില്ല. വീടിനുള്ള പ്ലാൻ പാസാക്കാൻ പോലും പഞ്ചായത്തുകൾക്ക് അധികാരമില്ല. അതിന് തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രത്യേക അനുമതി വേണം. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ എന്നാണ് പരിഹാരമെന്ന ചോദ്യമുയരുന്നു. ഇത്തരം നിരവധി പരാതികളാണ് ഇവർ ഉന്നയിക്കുന്നത്. ഹാർബറിന്റെ പരിമിതിയും ഇവർ ഉന്നയിക്കുന്നു. വടകര മുനിസിപ്പാലിറ്റിയിലെ തിരഞ്ഞെടുത്ത വാർഡുകളിൽ ലീഡേഴ്സ് ക്യാമ്പയിന് തുടക്കമായി. KPCC DCC നേതാക്കളുടെ നേതൃത്വത്തിലാണ് ക്യാമ്പയിൻ. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഐ മൂസയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ക്യാമ്പയിൻ ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ശശിധരൻ കരിമ്പനപാലം മത്സരിക്കുന്ന ചന്ദനപറമ്പ് ഡിവിഷനിലും മഹിളാ കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PK വൃന്ദ മത്സരിക്കുന്ന ചീനംവീട് ഡിവിഷനിലും ഗൃഹസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചാണ് ആരംഭിച്ചത്. വരും നാളുകളിൽ തിരഞ്ഞെടുത്ത മറ്റു വാർഡുകളിലും ലീഡേഴ്സ് ക്യാമ്പയിന്റെ ഭാഗമായി ഗൃഹസമ്പർക്ക പരിപാടികൾക്കും മറ്റ് പ്രചരണ പ്രവർത്തനങ്ങൾക്കും സംസ്ഥാന ജില്ലാ നേതാക്കൾ നേതൃത്വം കൊടുക്കുമെന്ന് ഐ മൂസ പറഞ്ഞു. ദശാബ്ദങ്ങളായി വടകര മുനിസിപ്പാലിറ്റിയുടെ ഭരണം നിയന്ത്രിക്കുന്ന CPMന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വടകര നഗരസഭയോട് കാണിക്കുന്ന തികച്ചും നിരുത്തരവാദപരമായ സമീപനത്തിനെതിരായി ഈ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ വിശ്വാസികൾ വിധി എഴുതും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വടകര നഗരസഭ വികസന കാര്യത്തിൽ ഏറെ പുറകോട്ട് നിൽക്കുന്ന ഒരു നഗരസഭയാണ് എന്നുള്ള കാര്യം ഇവിടെയുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. സമഗ്രമായ അഴുക്കുചാൽ പദ്ധതിയില്ല. മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ആവശ്യമായ നടപടികൾ എടുത്തില്ല. ശുദ്ധജലം വിതരണം ചെയ്യാനുള്ള സംവിധാനം തികച്ചും അശാസ്ത്രീയമായ രീതിയിൽ നടപ്പിലാക്കുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ജനവിരുദ്ധമായ സമീപനം സ്വീകരിച്ച, വികസന വിരുദ്ധമായ സമീപനം സ്വീകരിച്ച വടകര മുനിസിപ്പാലിറ്റിയിൽ ഒരു മാറ്റം വേണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആ മാറ്റത്തിന് വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം. വടകര മുനിസിപ്പാലിറ്റിയിൽ നാടിനെ സ്നേഹിക്കുന്ന, നാട്ടിൽ വികസനമുണ്ടാക്കാൻ ഇച്ഛാശക്തിയുള്ള ഒരു ഭരണ നേതൃത്വം അധികാരത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ അവരുടെ കൈപ്പത്തി ചിഹ്നങ്ങളിലും ഏണി ചിഹ്നത്തിലും വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണം എന്നാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത്. ഇവിടെ 30-ാം വാർഡിലും 27-ാം വാർഡിലും മത്സരിക്കുന്ന 2 സ്ഥാനാർത്ഥികൾ ശശിധരൻ കരിമ്പനപ്പാലും അതുപോലെ തന്നെ വൃന്ദയും ആ 2 സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് KPCC ഭാരവാഹികൾ, DCC ഭാരവാഹികൾ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഡോർ ടൂർ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ 2 വാർഡുകളിലും ഈ പ്രചരണ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. നാളെയും മറ്റന്നാളുമായി മറ്റ് വാർഡുകളിലേക്കും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വിജയിച്ചു വരാൻ കഴിയുന്ന വാർഡുകളിലൊക്കെ തന്നെ അതിശക്തമായ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. ജനങ്ങളുടെ പിന്തുണയുണ്ടാവണം, സഹകരണമുണ്ടാകണം. മൂസയ്ക്ക് പുറമെ ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ കളത്തിൽ പീതാംബരൻ, TV സുധീർകുമാർ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ആസിഫ് കുന്നത്ത, ലീഗ് നേതാവ് KT മുഹമ്മദ്, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ സഹീർ കാന്തിലാട്ട്, ബിജീഷ് ബാലകൃഷ്ണ,
അനന്തു വി കെ, അനന്യപ്രകാശ്, അനഗ പി കെ, മഹിളാ കോൺഗ്രസ് നേതാക്കളായ പ്രേമി, ഷെഹനാസ് മാക്കൂൽ, മണ്ഡലം ബൂത്ത് നേതാക്കളായ നാണു, വിജയൻ, കെ അബ്ദുറഹ്മാൻ, ടി കെ അങ്കജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. എൽ ഡി എഫ് ഏറാമല പഞ്ചായത്ത് സ്ഥാനാർത്ഥി സംഗമം നടത്തി. എൽ ജെ ഡി സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേയാംസ് കുമാർ എം പി ഉദ്ഘാടനം ചെയ്തു. ടി പി രാമകൃഷ്ണൻ ഉണ്ടല്ലോ മന്ത്രി, അദ്ദേഹത്തിന് ബോംബെയിൽ 200 ഏക്കർ സ്ഥലം ഉണ്ട്. തിരിച്ചില്ല നിങ്ങളിപ്പോ? അതാരെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ഇവരെ പണി അവതോട് കഴിഞ്ഞിരുന്നു. 12 സെന്റ് സ്ഥലമാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിനകത്ത് ഒരാൾ പോലും കോഴിക്കോടിലില്ല. തൊട്ടടുത്ത പ്രദേശത്തായിരുന്നു പേരാമ്പ്ര. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വണ്ടി പോകാൻ തന്നെ പ്രയാസമാണ്. അദ്ദേഹം 200 കോടി രൂപയുടെ ബിനാമി സ്വത്ത് ബോംബെ, 200 കോടി രൂപ ബോംബെയിൽ, അല്ല 200 ഏക്കർ പറഞ്ഞാൽ ബോംബെയിൽ എത്ര കോടിയതിൻ്റെ മതിപ്പ്? 30,000-40,000 കോടി ഉണ്ടാവില്ലേ? അപ്പൊ ഇതൊരു വാർത്ത വന്നു കഴിഞ്ഞാൽ ചർച്ചയായി. ടി പി രാമകൃഷ്ണത്തിന് അന്വേഷണം, ബിനാമി സ്വത്ത് ഇടപാട്, ഇതവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് എത്രയോ കേസുകൾ അറിയാം ഈ ഏജൻസികളെ വെച്ച് പല സ്ഥാപനങ്ങളിൽ വരുത്തിക്ക് വരുത്താൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾ കൃത്യമായി അറിയാവുന്ന ഒരാളാണ് ഞാൻ. അല്ലെ, രാഷ്ട്രീയത്തിനപ്പുറം എനിക്ക് മറ്റുള്ള ചില മേഖലകൾ കൂടി ഉണ്ടല്ലോ. എത്രയോ മാധ്യമ സ്ഥാപനങ്ങൾ, എത്രയോ വ്യക്തികൾ വരുത്തിക്ക് വരുത്താൻ വേണ്ടി കള്ളക്കേസിൽ ചമച്ച് അവരെ കുടുക്കി അവരെ ഒതുക്കുക. ഇവിടെ എന്താ, മുഖ്യമന്ത്രിയിലേക്ക് എത്തണം. എന്തുകൊണ്ടെത്തണം? ഇവിടെ വരുമ്പോൾ കോൺഗ്രസ് ഡി ഡി സ്വീകാര്യമാണ്, കേരളത്തിൻ്റെ പുറത്തു പോയി കഴിഞ്ഞാൽ സ്വീകാര്യമല്ല. കോൺഗ്രസിൻ്റെ കർണാടക പ്രസിഡന്റാണല്ലോ ശിവകുമാർ, അദ്ദേഹം മിക്കപ്പോഴും ആരുടെ കസ്റ്റഡിയിലാണ്? CBI. ചിദംബരം എവിടെയായിരുന്നു? ചിദംബരത്തിൻ്റെ കാര്യം കഷ്ടം, അദ്ദേഹം തന്നെ ഉദ്ഘാടനം ചെയ്ത കെട്ടിടത്തിൽ 2 ആഴ്ച വിധത്തിന് കിടക്കേണ്ടി വന്നു CBI കസ്റ്റഡിയിൽ. പിന്നെയുണ്ടല്ലോ കുറേ നേതാക്കന്മാർ. അപ്പം അവിടെ ED CBI തെറ്റ്, ഇവിടെ വന്നാൽ ശരി. കാരണം BJP വർഗീയ നയത്തെ ശക്തമായി എതിർക്കുന്ന ഒരു മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് CPM. അതിന്റെ നേതാവാണ് പിണറായി വിജയൻ. അവിടെ കയറി പിടിക്കണം. രാജൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ CPM ജില്ലാ സെക്രട്ടറി പി മോഹനൻ, CK നാണു MLA, CPI നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ TK രാജൻ, MK ഭാസ്കരൻ, പി സതീദേവി, TP ബിനീഷ് തുടങ്ങിയ നേതാക്കൾ സംബന്ധിച്ചു. PK കുഞ്ഞിക്കണ്ണൻ സ്വാഗതം പറഞ്ഞു. ഒരു ഇടവേള കൂടി. മാസ്റ്റേഴ്സ് അക്കാദമി കല്ലാച്ചി ആൻഡ് വടകര. സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് സമാനതകളില്ലാതെ 21 വർഷങ്ങൾ. +2 ബിരുദതലത്തിൽ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് കിട്ടി. ഏറ്റവും കൂടുതൽ വിജയികൾ, ഏറ്റവും ഉയർന്ന വിജയ ശതമാനം. അഡ്മിഷൻ ആരംഭിച്ചു. +1, +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അംഗീകൃത BCom ഫിനാൻസ് കോർപ്പറേഷൻ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, BA ഇംഗ്ലീഷ്, സോഷ്യോളജി, എക്കണോമിക്സ് ആൻഡ് പോളിറ്റിക്സ്, MA ഇംഗ്ലീഷ്, സോഷ്യോളജി, MCom ഫിനാൻസ്. ഇപ്പോൾ ഞങ്ങളുടെ ഓൺലൈൻ പോർട്ടലിലൂടെയും അഡ്മിഷൻ നേടാം. സന്ദർശിക്കുക www.masterswadagara.com. ഓരോ വിജയത്തിനു പിന്നിലും കഴിവുറ്റ അധ്യാപകരുടെ കൂട്ടായ്മയുണ്ട്, കഠിനാധ്വാനമുണ്ട്, പ്രചോദനമുണ്ട്. മേക്കിംഗ് സക്സസ് ബെറ്റർ, ബ്രൈറ്റർ ആൻഡ് മോർ റിവാർഡിംഗ്. മാസ്റ്റേഴ്സ് അക്കാദമി, കോട്ട് റോഡ്, കല്ലാച്ചി. ഫോൺ 0496-255-4636. ന്യൂ ബസ് സ്റ്റാൻഡ്, വടകര. ഫോൺ 0496-252-4887. വിവാഹം സ്വപ്നങ്ങളുടെ ഓടും പാവും നെയ്ത് ഏത് പെണ്ണും കാത്തുകാത്തിരിക്കുന്ന സുന്ദര ദിനം. പക്ഷേ ആളില്ലാതെ, ആഘോഷങ്ങളില്ലാതെ നിറം കെട്ടുപോകുമോ എന്റെ സ്വപ്നങ്ങൾ? മറ്റാരുമില്ലെങ്കിലും എന്റെ സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ എന്റെ ഫാമിലി ഉണ്ടല്ലോ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. കിട്ടിയല്ലോ
ഇത് തന്നെ നോക്കൂ, ഇത് അതേ നെക്ലസ് അല്ലേ? എക്സ്ക്യൂസ് മീ, ഇത് സെയിം തന്നെയല്ലേ? അതെ മാം. ഇത് ഞങ്ങൾ കൊച്ചിന്ന് വാങ്ങിയതാ. പക്ഷെ മുംബൈയിൽ ഗോൾഡ് റേറ്റിന് വ്യത്യാസം വരില്ലേ? വരാം, പക്ഷേ മലബാറിലല്ല. കാരണം മലബാർ നൽകുന്നു വൺ ബെസ്റ്റ് റേറ്റ് ഫോർ ഗോൾഡ്. ഇന്ത്യയിലെവിടെയും, കൊച്ചി ആയാലും മുംബൈ ആയാലും, വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ്. പിന്നൊരു കാര്യം, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. 100% BIS ഹോൾമാർക്ക് ഗോൾഡ്, റെസ്പോൺസിബിളി സോഴ്സ്ഡ്. ഇതാണ് മലബാർ പ്രോമിസ്. നിങ്ങൾക്ക് ഈ ജ്വല്ലറി നന്നായി ചേരും. ആക്ച്വലി ഇതെന്റെ മരുമോൾക്കാണ്. സെയിം പീസ് വേണ്ടിയിട്ടാണ്. ഐ ലൈക്ക് ഇറ്റ്. വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ്, ഇതാണ് മലബാർ പ്രോമിസ്. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. പ്രോംടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ 30 വർഷമായി 100% വിദ്യാർത്ഥികളെ ഇന്ത്യയിലും വിദേശത്തും പ്ലേസ് ചെയ്യുന്ന സ്ഥാപനം. ആധുനിക ലാബ് സൗകര്യത്തോടുകൂടി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ പരിശീലനം, PSC അംഗീകാരത്തോടുകൂടിയ ഗവൺമെന്റ് സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ, റേഡിയോ ആൻഡ് ടെലിവിഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്, സോളാർ, CCTV, മൊബൈൽ, ക്രാഫ്റ്റ്മാൻ സിവിൽ, ഇന്റീരിയർ ഡിസൈനിംഗ്. പ്രോംടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ്, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, വടകര. ഫോൺ 8080 500 400 8080 500 200 0496 252375. ക്രിസ്തുമസ് പുതുവർഷം വരവേൽക്കാൻ കേക്കുകളുടെ വിപുലമായ ശേഖരവുമായി MRA ബേക്കറി. 175 രൂപ മുതൽ 1800 വരെയുള്ള കേക്കുകൾ. ഫ്രഞ്ച് കേക്ക്, ഫ്രഷ് ക്രീം കേക്ക്, റോയൽ കേക്ക്, ഐസിംഗ് കേക്ക്, പ്ലം കേക്ക്. സ്വാദിഷ്ടമായ വിവിധ രുചികളോടെ 100 തരം കേക്കുകൾ. കേക്കിൽ ലൈവായി ഫോട്ടോ ചെയ്തു കൊടുക്കുന്നു. കേക്കിന്റെ മധുരം നുകരാൻ ഏവർക്കും MRAയിലേക്ക് സ്വാഗതം. MRA ബേക്കറി, പുതിയ ബസ് സ്റ്റാൻഡ്, വടകര. ഫോൺ 0496 251733 251 100. LDF നടക്കുതാഴ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന വിളംബരവും സ്ഥാനാർത്ഥി സംഗമവും സംഘടിപ്പിച്ചു. പുതിയാപ്പിൽ നടന്ന പരിപാടി CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ രാജ്യത്തെ സ്ഥിതി വ്യത്യസ്തമാണ്. ജനവിരുദ്ധമായ ഏത് നയങ്ങൾ നരേന്ദ്രമോദി കൈയാളുമ്പോഴും അതിനെതിരെ ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങളെ തകർത്ത് കളിയാൻ ജാതിയും മതവും പറഞ്ഞ് വർഗീയ ധ്രുവീകരണം നടത്തി രാജ്യത്ത് വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കി ഹിന്ദു എന്നും ഇസ്ലാം എന്നും വേർതിരിച്ച് ജനങ്ങളെ തമ്മിലടിപ്പിച്ച് തടിതപ്പുന്ന സമീപനമാണ് നരേന്ദ്രമോദി അനുവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണണം. അത്തരമൊരു സാഹചര്യത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി, നിങ്ങൾ മതമേതോ ജാതിയേതോ ആവട്ടെ, നിങ്ങളെല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഗവൺമെന്റാണ് കേരളത്തിലെ സഖാ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഗവൺമെന്റ് എന്ന്
ഈ 4.5 വർഷക്കാലം കൊണ്ട് അസംതൃപ്തമായി എല്ലാ വിഭാഗം ജനങ്ങൾക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. ആ ഗവൺമെന്റാണ് അടുത്ത തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന്റെ മുൻപാകെ അതിന്റെ പ്രകടന പത്രിക അവതരിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാനിപ്പം പോകുന്നില്ല. ഈ വിളംബരം നടത്തുമ്പം സംസ്ഥാനത്തിന്റെ ആകെ വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല, നമ്മൾ വടകര മുനിസിപ്പാലിറ്റിയിലുള്ള ആളുകളാണ്. ആ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാരെയാണ് നമുക്ക് 16-ാം തീയതി വോട്ട് ചെയ്ത് ജയിപ്പിക്കേണ്ടത്. ആ മുനിസിപ്പാലിറ്റി കഴിഞ്ഞ കാലത്ത് ഒരിട തുടർച്ചയായി ഭരിച്ചു വന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം മറ്റേത് കാലത്തേക്കാളും ഉപരിയായി കെ ശ്രീധരൻ ചെയർമാനായിക്കൊണ്ടുള്ള മുനിസിപ്പൽ കൗൺസിൽ ഏറ്റവും നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് എന്നുള്ളതിന് വേറെ വലിയ സാക്ഷ്യപത്രമൊന്നും ഈ പുതിയാപ്പ് പ്രദേശത്ത് കണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇ ടി കെ രാഘവൻ അധ്യക്ഷത വഹിച്ചു. പി കെ ശശി, ശ്രീധരൻ മേപ്പേൽ, കെ പി ബാലൻ, വി ആർ രമേശ്, വി പി ഇബ്രാഹിം, ബാബു എന്നിവർ സംസാരിച്ചു. വടകരയിലെ പ്രമുഖ ജ്വല്ലറിയായ പാർക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 4-ാം വാർഷികം പ്രമാണിച്ച ഉപഭോക്താക്കൾക്ക് ആകർഷകമായ ആനുകൂല്യം പ്രഖ്യാപിച്ചു. പർച്ചേസ് ചെയ്യുന്ന സ്വർണത്തിന്റെ പണിക്കൂലിയിൽ 50% വരെ വിലക്കുറവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ 10% മാത്രം നൽകി സ്വർണം അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവുമുണ്ട്. വ്യത്യസ്ത രീതിയിലുള്ള ഹോൾമാർക്കിംഗ് സിസ്റ്റത്തോടെ എല്ലാ സ്വർണ്ണാഭരണങ്ങളിലും പ്രൈസ് ടാഗും സ്റ്റോണുകൾക്ക് പ്രത്യേകമായി വെയിറ്റും ചാർജും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 20% വരെ ഡിസ്കൗണ്ട് ലഭിക്കും. വടകര പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 4-ാമത് ആനിവേഴ്സറി ആഘോഷിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സിൽ ഉപഭോക്താക്കൾക്ക് വേണ്ടി നിരവധി കളക്ഷൻസുകൾ ചെറുതും വലുതുമായി ഒരുക്കിയിരിക്കുകയാണ്. കൂടാതെ 10% മാത്രം നൽകി അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാനുള്ള സൗകര്യം കൂടി പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ് ഏർപ്പെടുത്തിയിരിക്കുന്നു. പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സിലെ എല്ലാ ആഭരണങ്ങളും പ്രൈസ് ടാഗിൽ ഗ്രോസ് വെയിറ്റ്, നെറ്റ് വെയിറ്റ്, സ്റ്റോൺ ചാർജ് മെൻഷൻ ചെയ്തിട്ടുള്ളതുമാകുന്നു. 2 നിലകളിലായി ചെറുതും വലുതുമായ വൈവിധ്യമാർന്ന ഡിസൈനുകളാണ് ഉപഭോക്താക്കൾക്കായി പാർക്കോ ഒരുക്കിയിരിക്കുന്നത്. ഓഫറുകൾ December 15 വരെ മാത്രം. വടകര പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം എഡോഡി റോഡിലെ ലെതർ ഷോപ്പിൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ December 15 വരെ നീട്ടി. ഷൂസുകൾ, ചെരുപ്പുകൾ, ബാഗ്സ്, ട്രോളികൾ, ഫാൻസി ഐറ്റംസ് എന്നിവ 50% വിലക്കുറവിൽ ലഭിക്കും. 100 മുതൽ 2,500 രൂപ വരെയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. മണിയൂർ കുറുന്തോടിയിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ നിറ സാന്നിധ്യവും വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും വീക്കോസ് വടകര അംഗവുമായ MP ഗംഗാധരന്റെ നിര്യാണത്തിൽ സർവകക്ഷിയോഗം അനുശോചിച്ചു. ഒതിയോത്ത് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. NK രവീന്ദ്രൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.